ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्। ॐ सहनावतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्तिश्शान्तिश्शान्तेः। ॐ नमो भगवते वैवस्वताय मृत्यवे ब्रह्मविद्याचार्याय नचिकेतसे च। അപ്പൊ ഇവിടെ സ്വർഗത്തെ ഗ്ലോറിഫൈ ചെയ്തു, സ്വർഗത്തിന്റെ മഹത്വങ്ങളെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ വരമായിട്ട് ആവശ്യപ്പെടുന്ന ആ ഒരു സ്വർഗത്തെ പ്രാപിക്കാനുള്ള അഗ്നി എന്താണ്, അതിനുള്ള കർമ്മപദ്ധതികൾ എന്താണ്, അതിനുള്ള ഹോമോ യജ്ഞമോ യാഗമോ ഇഷ്ടകകളോ എന്താണ്, അത് പറഞ്ഞു തരാനാണ് പറയുന്നത്. ആദ്യത്തെ വരം തിരിച്ച് അച്ഛന്റെ സവിധത്തിൽ എത്തണം, അച്ഛനെ തിരിച്ചറിയണം, പഴയ പോലെ പെരുമാറണം എന്നിത്യാദി കാര്യങ്ങളൊക്കെ ആദ്യത്തെ വരമായിട്ട് ആവശ്യപ്പെട്ടു, അത് കൊടുത്തു. രണ്ടാമത്തെ വരം അതാണ് പതിമൂന്നാമത്തെ മന്ത്രം. സത്വമഗ്നികം സ്വർഗ്യമധ്യേഷേ മൃത്യോ പ്രബ്രോഹിത്വകം ശ്രദ്ധദാനായ മഹ്യം സ്വർഗലോക അമൃതത്വം ഭജന്തേ ഏതദ്വിതീയേനോ വ്രണേ വരേണേ വ്രണേ വരേണ. സത്വമഗ്നികം സ്വർഗ്യമധ്യേഷേ മൃത്യോ പ്രബ്രോഹിത്വകം ശ്രദ്ധദാനായ മഹ്യം സ്വർഗലോക അമൃതത്വം ഭജന്തേ ഏതദ്വിതീയേന വ്രണേ വരേണ. മൃത്യോ അഭിസംബോധനയാണ്, അല്ലയോ മൃത്യോ മൃത്യുദേവ, സഹ ത്വം അപ്രകാരമുള്ളവനായിട്ടുള്ള അങ്ങ്, സ്വർഗ്യം സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള അഗ്നിയെ, അഗ്നിയും അഗ്നിയെ അഗ്നിവിദ്യയെ അധ്യേഷി അറിയുന്നവനാണ്. ത്വം അങ്ങ് ശ്രദ്ധദാനായ ശ്രദ്ധാവാനായിട്ടുള്ള എനിക്ക് വേണ്ടിയിട്ട് പ്രബ്രൂഹി അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാലും സ്വർഗലോകാഹ സ്വർഗലോകത്തോടുകൂടിയവൻ അങ്ങനെയുള്ളൊരു വ്യക്തി അമൃതത്വം മരണരഹിതമായ അവസ്ഥയെ ഭജന്തേ കൈവരിക്കുന്നുണ്ടല്ലോ, കൈവരിക്കുന്നു. ഏതത് ഈ അഗ്നിവിദ്യയെ ദ്വിതീയേന വരേണ രണ്ടാമത്തെ പരമായിട്ട് വൃണെ ഞാൻ വരിക്കുകയാണ്. മോക്ഷവിദ്യ ഉപദേശിക്കാനുള്ള അവകാശം നമ്മുടെ ധർമ്മശാസ്ത്ര പ്രകാരം യമധർമ്മനും അതിനുള്ള അവകാശമുണ്ട്. അതിനുള്ള യമധർമ്മനോടാണ് ചോദിക്കുന്നത് രണ്ടാമത്തെ വരമായിട്ട് ഈ വിദ്യയെ അഗ്നിവിദ്യ എനിക്ക് പറഞ്ഞു തരണം. അതിന് എന്റെ യോഗ്യത എന്താണ്? ഞാൻ ശ്രദ്ധാവാനാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഗുരുവേദാന്ത വാക്യാദിഷു വിശ്വാസം ശ്രദ്ധ. ഗുരുക്കന്മാരുടെയും വേദവേദാന്തങ്ങളുടെയും വാക്യങ്ങളില് വചനങ്ങളില് ഉള്ള വിശ്വാസത്തെയാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത്. നമ്മള് സാധാരണ പറയുന്ന പോലെ ശ്രദ്ധയോടുകൂടിയിരിക്കൂ എന്ന് പറയുന്ന പോലെയല്ല, അതിനുള്ള കോൺസെൻട്രേഷൻ എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലല്ല. ഇവിടെ ശ്രദ്ധ എന്ന് പറയുമ്പോൾ ഗുരുവേദാന്ത വാക്യാദിഷു വിശ്വാസം ശ്രദ്ധ. ഒരു മുമുക്ഷുമായിട്ടൊരാൾ പഠിക്കാൻ പോകുന്ന ഒരാൾക്ക് ഏറ്റവും ആദ്യവും അവസാനം വരെ വേണ്ടുന്ന ഒരു ഒരു ക്വാളിറ്റിയാണ് ശ്രദ്ധ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് ഞാൻ ശ്രദ്ധാവാനാണ്. മറ്റൊരു കാര്യത്തെ കുറിച്ച് പോലും ആലോചിക്കാതെ അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗഹ, ഇഹത്തിലും അമുത്രത്തിലുമുള്ള സ്വർഗത്തിലുമുള്ള കാര്യങ്ങളോട് വലുതായിട്ടുള്ള ഇച്ഛയൊന്നും എനിക്കില്ല. നിത്യാനിത്യവസ്തു വിവേകം, നിത്യമെന്ത് അനിത്യമെന്തെന്നറിയാനുള്ള താല്പര്യമുണ്ട്. ഇവിടെ വന്ന് മൂന്ന് ദിവസം അതുകൊണ്ടാണ് ഞാൻ പട്ടിണി കിടന്നത്. മുമുക്ഷുത്വം അതിന് പറയാൻ വരുന്നതേയുള്ളൂ. മോക്ഷോമേ ഭൂയാതി തീച്ച. ഏതായാലും ശ്രദ്ധ വനത്ര നമുക്ക് എടുത്താലും മതി. ശ്രദ്ധയോടുകൂടിയിരിക്കുന്നവൻ, ഗുരുക്കന്മാരുടെയും വേദാന്തത്തിന്റെയും വാക്യങ്ങളിൽ എനിക്ക് ശ്രദ്ധയുണ്ട്. സംശയാത്മാ വിനശ്യത എന്ന് പറയും. കാലങ്ങളെയും ദേശങ്ങളെയും ജനപഥ സഹസ്രങ്ങളെയും മറികടന്ന് വന്നിട്ടുള്ള ഇങ്ങനെയുള്ള വചനങ്ങളില് എന്തോ സംതിങ് റിമെയിൻസ്, അതാണ് ബുദ്ധി. ഒന്നുമില്ല, ഈ കാലങ്ങളെയും ദേശങ്ങളെയും മറികടന്ന് വരുമോ? ഇല്ല.
ആ ഒരു വിശ്വാസം അതിനെയാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത്. ഇവിടെ പറയുകയാണ് അഹം ശ്രദ്ധാവാൻ, ഞാൻ ശ്രദ്ധാവാനാണ്, ശ്രദ്ധാവാനഹം, ഞാൻ ശ്രദ്ധാവാനാണ്, ആയതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരാം. മരണരഹിതമായിട്ടുള്ള അവസ്ഥയെ എനിക്ക് കൈവരിക്കണം. നചികേയസ് രണ്ടാമത്തെ വരമായിട്ട് ചോദിക്കുന്നത് സ്വർഗപ്രാപ്തിക്കുള്ള സാധനഭൂതമായിരിക്കുന്ന അഗ്നിവിജ്ഞാനത്തെയാണ് ചോദിക്കുന്നത്. സ്വർഗലോകാഹ, സ്വർഗലോകത്തെ കാംക്ഷിച്ച് ഈ അഗ്നിവിദ്യയെ ആസ്പദമാക്കിയിട്ട് കർമ്മം ചെയ്യുന്നവർ മരണരഹിതമായിട്ടുള്ള ഭാവത്തെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വലിയൊരു കാര്യമായതുകൊണ്ട് ആ അഗ്നിവിദ്യയെ രണ്ടാമത്തെ വരമായി തന്നാലും ഇവിടെ വലിയൊരു കാര്യം, ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം, സ്വർഗത്തിൽ അമൃതത്വം അഥവാ ഇമ്മോർട്ടാലിറ്റി എന്നുള്ളത് അത് സ്തുതിയുടെ ഒരു ഭാഗം മാത്രമാണ്. കാരണം സ്വർഗഭാവം പെർമനൻസിയുടേതല്ല, ചെയ്യുന്ന കർമ്മത്തിന്റെ പുണ്യമായിട്ട് സ്വർഗത്തെ പ്രാപിക്കുന്നു. അത് കഴിയുന്ന സമയത്ത് അവര് പിടിച്ച് വീണ്ടും വി ഹാവ് ടു കം ബാക്ക്. അപ്പൊ അതിലൊരു പെർമനൻസി ഇല്ല, അത് കർമ്മഫലം കൊണ്ട് കിട്ടുന്നതാണ്. ആയതുകൊണ്ട് തന്നെ അത് അമൃതത്വം, അതായത് ഒരിക്കലും ഇല്ലാതായി പോകുന്നത് എന്നും ഒരേ ഭാവത്തിൽ നിലകൊള്ളുന്നതായിട്ടുള്ള ഒരവസ്ഥ സ്വർഗത്തിലില്ല. അതും ഒരു ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമാണ് സ്വർഗജീവിതം. സ്വർഗപ്രാപ്തി പുണ്യകർമ്മത്തിന്റെ ഫലമാണ്. അവിടെയും ജീവന്മാരതുകൊണ്ട് ഇമ്മോർട്ടൽസ് ആണ്, ഇമ്മോർട്ടൽസ് അല്ല മോർട്ടൽ കോയിൽസ് ആണ്. എത്ര സുഖം അവിടെ, എത്ര പുണ്യം ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള സുഖം അനുഭവിച്ച് എത്ര കാലമാണെങ്കിലും അവിടെ കഴിഞ്ഞുകൂടും. പക്ഷേ ഒരു ദിവസം മനസ്സിൽ ഹാവ് ടു കം ബാക്ക്. അവരുടെ സ്വന്തം ടു അവർ ഓൺ എർത്ത് വീണ്ടും ഇവിടേക്ക് തിരിച്ചു വരേണ്ടി വരും. എർത്ത് മീൻസ് ഭൂലോകേ, ഈ ഭൂലോകത്തിലേക്ക് അവർ തിരിച്ചു തള്ളപ്പെടും. ഗീതയിൽ പറയുന്നുണ്ട്, 20-ാമത്തെ ഗീതയുടെ ശ്ലോകത്തില് പറയുന്നുണ്ട്, വേദങ്ങളെ അറിയുന്നവര്, 9-ാമത്തെ അധ്യായത്തിൽ, വേദങ്ങളെ അറിയുന്നവര് യജ്ഞങ്ങളെ കൊണ്ട് എന്നെ ഭജിച്ചിട്ട് പാപത്തെ മുഴുവൻ ക്ഷയിപ്പിച്ച് അതിലൂടെ പുണ്യം നേടുന്നു, എന്നിട്ട് സുരേന്ദ്ര ലോകത്തെ പ്രാപിക്കുന്നു. ഇവിടുന്ന് എവിടെയെങ്കിലും വണ്ടി കയറി പോകലല്ല. ഇവിടെ നമ്മൾ സ്വർഗം എന്ന് പറയുന്നതും നരകം എന്ന് പറയുന്നതും എന്തിനേറെ, നമ്മൾ കലികാലം എന്ന് പറയാറുണ്ട്. കലികാലം ഏതെങ്കിലും വർഷം ഇന്ന ദിവസം മുതൽ ആരംഭിക്കുന്നതല്ല, അങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥ വശം, അതിന്റെ വേദാന്തികമായിട്ടുള്ള വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണോ കലികാല സ്വരൂപങ്ങള് കൂടുതൽ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്, അതിനെ നമ്മൾ കലികാല ദേശം എന്ന് പറയും, കലികാലം എന്ന് പറയും. ഇതേ കലികാലത്തിൽ തന്നെ കുറെ ആൾക്കാര് അവരുടെ ഒരു ഭാഗത്ത് കൂടി നിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നു, അസൂയയില്ല, പൗഷ്യനില്ല, പോരില്ല, കൊശുമ്പില്ല, എന്നോട് അദ്വേഷ്ടത, മൈത്രി, കരുണ, സർവഭൂതഹിതരതി, അങ്ങനെ ഒരു സംഘമുണ്ടെങ്കിൽ ആ സംഘത്തിന്റെ മനസ്സിലും അതിരിക്കുന്ന ഇടവും എന്താണ്, അത് സത്യയുഗമാണ്. പക്ഷെ ഇന്ന് ഈ ലോകത്തില് കലിധർമ്മമാണ് കൂടുതൽ മുളച്ചു കാണുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ കരികാലം എന്ന് പറയുന്നു. സുരേന്ദ്ര ലോകവും ഇതുപോലെ തന്നെ നമ്മളുടെ പുണ്യകർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിന് വരുന്നൊരു ട്രാൻക്വിലിറ്റി, അതിന്റെ സുഖം, അത് അനുഭവിക്കുന്ന ആളുടെ അന്തരംഗത്തിലാണ് ആ സ്വർഗം ഇരിക്കുന്നത്, അവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്, സ്വർഗസ്ഥനായിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സ്വർഗലോകത്തെ പ്രാപിക്കുന്നു, അത് പോട്ടെ, സ്വർഗലോകത്തെ പ്രാപിക്കുന്നു. ഏതൊരു സുപ്രഭാതത്തിൽ എപ്പോഴെങ്കിലും ഈ നിരന്തരം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ അവിടെ ക്ഷീണിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകുന്നു, ആ ദേവഭോഗങ്ങളെ മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പുണ്യം ക്ഷീണിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാകുന്നത്? ഗീതയിൽ വീണ്ടും പറയുന്നു, തേതം ഭുക്ത്വാ, തേതം ഭുക്ത്വാ സ്വർഗലോകം വിശാലം, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, ഏമം ത്രയേ ധർമ്മമനുപ്രപന്നാഃ ഗതാഗതം കാമകാമാലഭന്തേ. ഇങ്ങനെയുള്ള ദിവ്യങ്ങളായിട്ടുള്ള ദേവഭോഗങ്ങളെ അനുഭവിച്ചതിന് ശേഷം തേതം ഭുക്ത്വാ സ്വർഗലോകം, എല്ലാ സ്വർഗഭോഗങ്ങളും ഭുക്ത്വാ അനുഭവിച്ചിട്ട് ദൻ ക്ഷീണേ പുണ്യേ, പുണ്യത്തിന് ക്ഷയം വരുന്ന സമയത്ത് എന്തുണ്ടാകുന്നു? അഗൈൻ ദേ കം ബാക്ക്.
ബൗണ്ട് ടു കം ബാക്ക് ഹിയർ. മർത്യലോകം വിശന്തി, മർത്യലോകത്തെ പ്രാപിക്കുന്നു. സാധാരണ മനുഷ്യൻ ലോകത്തെ പ്രാപിക്കുന്നു. ജീവിതത്തിൽ ഉടനീളം വൈദികകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകള്, വൈദികകർമ്മങ്ങൾ അനുസന്ധാനം ചെയ്യുന്ന ആളുകള്, വിഷയേച്ഛുക്കളായിട്ടുള്ള ആളുകള്, സ്വർഗേച്ഛുക്കളായിട്ടുള്ള ആളുകള്, അങ്ങനെയുള്ളവർക്ക് എന്താ സംഭവിക്കുന്നത്? നല്ല കർമ്മം ചെയ്യുന്നു, നല്ല ലോകത്തെ പ്രാപിക്കുന്നു. അവിടെ ക്ഷീണം, പുണ്യകർമ്മത്തിന് പുണ്യത്തിന്റെ കാർഡ്, അത് കഴിയുമ്പോൾ വീണ്ടും അവരെന്ത് ചെയ്യുന്നു? അവർ തിരിച്ചു വരുന്നു. അത് ഞാൻ വീണ്ടും പുണ്യകർമ്മം ചെയ്യുന്നു, അവിടെ പോകുന്നു. ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കുവരത്ത്, ഗതാഗതം, ജനന മരണ രൂപമായിട്ടുള്ള പോക്കുവരവിനെ ലഭിക്കുന്നു. അത്രമാത്രം അനന്തമായിട്ടുള്ള പോക്കുവരവ്. എപ്പോഴാണോ നിജസ്ഥിതി അത് ബോധിച്ചെടുക്കുന്നത്, അതുവരെ ഈ സ്വർഗഗമനം, ഇവിടെ സ്വർഗത്തിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ദുബായിലേക്ക് പോകുന്ന പോലെ അതിങ്ങനെ തുടർന്ന് വരും. ജന്മം മുഴുവൻ കർമ്മനിരതരായിട്ട് ജീവിക്കേണ്ടത് ഗതികേട്. വേദങ്ങളിലൂടെ പ്രസിദ്ധമായിരിക്കുന്ന കർമ്മങ്ങളിലൂടെയാണ് ഇഹലോകത്തിലെ അഭ്യുദയവും പരമമായിട്ടുള്ള ശ്രേയസ്സും കൈവരൂ എന്ന് നിശ്ചയിച്ചുറപ്പിച്ചവരാണ് കർമ്മത്തിലൂന്നിയുള്ള ജീവിതം നയിക്കുന്നത്. പരമമായിട്ടുള്ള ശ്രേയസ് ഒരിക്കലും ഒരിക്കൽ പോലും കർമ്മത്തിലൂടെ നേടിയെടുക്കാൻ കഴിയില്ല. അത് ആവർത്തിച്ച് പറയേണ്ട കാരണം എന്താ? ദാറ്റ് ഈസ് നോട്ട് ടു ബി അച്ചീവ്ഡ്. അതൊരു വസ്തുവല്ല, അത് ലോകത്തിലൊന്നുമല്ല. അത് ബോധാതീത ബോധമണ്ഡലം വിടർത്തി അവിടെ വിരിയിച്ചെടുക്കേണ്ടത് ഒരു സങ്കല്പമാണത്. അതാണ് മോക്ഷ പദ്ധതി, തത്വത്തെ ഏറ്റുവാങ്ങുകയാണ് വേണ്ടത്. ദാറ്റ് ഈസ് ടു ബി നോൺ. അതാണ് അവിടെ ആക്രമിച്ച് കീഴടക്കി രാജ്യങ്ങൾ കീഴടക്കുന്ന പോലെ കയറി പിടിക്കാനുള്ളതല്ല ആ കാര്യങ്ങൾ. സമാധി ഷഡ്ക സമ്പത്തികളും സർവസംഘ പരിത്യാഗവും ഇതെല്ലാം ശ്രേയസ്സിനുള്ള കാരണമായിട്ട് ഇക്കൂട്ടർ കാണുന്നില്ല. സമാധി ഷഡ്ക സമ്പത്തി, ശമം, ദമം, ഉപരമം, തിദിക്ഷ, ശ്രദ്ധ, സമാധാനം എന്നിത്യാദി ഗുണങ്ങൾ, സമാധി ഷഡ്കം അതിന്റെ സമ്പത്ത്, അതിലൂടെ കൈവരുന്ന ഒരു റിനൗൺസിയേറ്റ്, എല്ലാം റിനൗൺസ് ചെയ്യാനുള്ള താല്പര്യം, അത് കയറി കയറി സർവസംഘ പരിത്യാഗം, ഈ ലോകത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുപോക്ക്, ഒരു ഡിറ്റാച്ച്മെന്റ്, ഇത് മാത്രമാണ് ശ്രേയസ്സിന് കാരണമായിട്ട് വരുന്നത് എന്ന് ഈ കൂട്ടർ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മള് പരലോകത്തിന്റെ ജിജ്ഞാസ പൂണ്ടുകൊണ്ട് എന്താണ് ഈ പരലോകം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവർക്കും നമുക്ക് ആഗ്രഹമുണ്ട്. പരലോകം എന്താണെന്ന് അറിയാൻ വേണ്ടി ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നടക്കില്ല. അപ്പൊ ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് പല കാവ്യകാരന്മാരും വളരെ മനോഹരമായ രീതിയിൽ കഥകളിൽ ഇത്തരം കഥാപാത്രങ്ങൾ തിരികെ കയറ്റി വെച്ചിട്ടുണ്ട്. ഓർഫ്യൂസ് അങ്ങനെ ഒരാളാണ്, സ്വർഗത്തിൽ പോയി തിരിച്ചു വന്ന ഒരാളാണ്. ഹെർക്യൂലസ് എന്നാണ്, ഹെർക്കുലീസ് അല്ല, ഹെർക്യൂലസ്. യൂളിസസ് ഇവരൊക്കെ യവനകഥകൾ എല്ലാം ഭാവനാ വ്യാപാരങ്ങളാണ്, രസകരമാണ് വായിക്കാൻ. പക്ഷെ അതിലെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഹിന്ദിയിൽ ഇങ്ങനൊരു കഥ പറയുമ്പോൾ, നമ്മുടെ ഭാരത സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു കഥ, സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നു, അത് കഥ മാത്രമായിട്ട് നിർത്തും അവിടെ. അതിനുള്ള തത്വവശങ്ങളാണ് നമ്മളെ നമ്മളുടെ ഉള്ളിലേക്ക് കയറ്റിവിടുന്നത്. അപ്പൊ കഥകളൊരു മീഡിയം മാത്രമാണ്, കഥകളൊരു വേദി മാത്രമാണ്, ആട്ടം അതിന്റെ മേലെയാണ്. പക്ഷേ യവന കഥകളോ അതിന് മേലെ ഒന്നുമില്ല, അതിന്റെ ഉള്ളിലും ഒന്നുമില്ല. ബലൂൺ പിടുത്ത പോലെ കാണാൻ നല്ല മനോഹരം, ഒരു കുത്തുകുത്തിയ പൊട്ടി ശുംഠേ, ഒന്നുമില്ല. ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഏതായാലും ഇവര് ഇങ്ങനെയുള്ള ആൾ ജനന മരണ രൂപ സംസാര പ്രവാഹത്തില്, ജനന മരണ രൂപമായിട്ടുള്ള സംസാര പ്രവാഹത്തിൽ പെട്ടി ഇങ്ങനെ മുങ്ങിപ്പൊങ്ങുന്നു, താഴോട്ട് മേലോട്ട്, താഴോട്ട് മേലോട്ട് എന്നുള്ള രീതിയിൽ. പരമമായ ലക്ഷ്യം അവർക്കെന്നും എന്നും എന്നും എപ്പോഴും അന്യമായിരിക്കും എന്ന സാരം. അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗം ഇമ്മോർട്ടാലിറ്റിയുടെ ഇതല്ല. ഇതിൽ പറയുന്നുണ്ട് സ്വർഗത്തിൽ മരണമില്ല, അതൊരു സാപേക്ഷികത. നമ്മളുടെ ടൈം കോൺസെപ്റ്റ് അത് നമ്മൾ വ്യത്യാസമുണ്ട്. അത് ദേവന്മാരുടെ സമയമാണ്, അതുകൊണ്ട് നമ്മളുടെ ജീവന പദ്ധതിയുടെ സമയം അതും അവിടുത്തെ സമയം വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെയാണല്ലോ സങ്കല്പം. ഇവിടെ നമ്മൾ 100 വർഷം കൂടി ചത്തുപോണ സമയത്ത് ലക്ഷോപലക്ഷം വർഷങ്ങളായിരിക്കാം, അതിന്റെ പേരിലാണ് പറയുന്നത്.
ഒരു നമ്മൾ സാധാരണ പറയാറില്ലേ, ഒന്ന് എക്സാജറേറ്റ് ചെയ്ത് പറയാറുണ്ടല്ലോ, ദേ അവിടെ രണ്ട് പിള്ളേർ തമ്മിൽ കൂടി, അപ്പോഴേ ഒരു 10,000 പേർ അവിടെ കൂടി, അവിടെ ആ നാട്ടിൽ തന്നെ 10,000 പേരില്ല എന്ന് പറഞ്ഞതൊന്ന് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നു അത്ര മാത്രമേ ഉള്ളൂ. സ്വർഗം ഇമ്മോർട്ടാലിറ്റിയുടേതാണെന്ന് വെറുതെ പറയും, അത്രമാത്രം. ഇവിടെ നമ്മള് ഈ പറയുന്ന കാര്യം ഉപനിഷത്തില് പറയുന്നു നോക്കുക, ഇഷ്ടാപൂർത്തം മന്യമാനാവരിഷ്ഠം നന്യശ്രേയോ വേദയന്തേ പ്രമൂഢാ നാഗസ്യ പൃഷ്ടേതേ സുഹൃതോനുഭൂത്വ ഇമം ലോകം ഹീനതരം ബാവിശന്തി. ഇഷ്ടാപൂർത്തം, ഇഷ്ടകർമ്മങ്ങള്, പൂർത്തകർമ്മങ്ങള്, ശ്രൗതങ്ങളും സ്മാർത്ഥങ്ങളുമായിട്ടുള്ള കർമ്മങ്ങളെ മാത്രം വരിഷ്ഠം മന്യമാനാഹ, അതാണ് വരിഷ്ഠമായത്, അതാണ് വരതുല്യമായത്, ബാക്കിയെല്ലാം അവരങ്ങളാണ്, ഇതൊക്കെയാണ് ശ്രേഷ്ഠങ്ങള്, ഇഷ്ടാപൂർത്ത കർമ്മങ്ങളൊക്കെയാണ് ശ്രേഷ്ഠങ്ങള്, അങ്ങനെ വിചാരിക്കുന്ന പ്രമൂഢാഹ അന്യത് ശ്രേഹ ന വേദയന്തേ. അത്യന്തം മൂഢന്മാർ, അങ്ങനെ വിചാരിക്കുന്ന അത്യന്തം മൂഢന്മാര്, അതിലും വലുതായിട്ടുള്ള ഒരു ഹയർ കോൺഷ്യസ്നെസ്, അതിലും വലുതായിട്ടുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള സത്യത്തെ, ശ്രേയസിനെ അവർ കാണുന്നില്ല, അവര് അറിയാവുന്ന അറിയുന്നില്ല. തേ സുഹൃതേ നാഗസ്യ പൃഷ്ടേ അനുഭൂത്വാം, അവർ പുണ്യഫലമായിട്ട് ഉള്ള സ്വർഗത്തില് ഫലം അനുഭവിച്ചിട്ട് എപ്പോഴാ പുണ്യം അവസാനിക്കുന്നുവോ, ഇമം ലോകം ഹീനതരം വാ വിശന്തി, ഈ ലോകത്തെയോ ഇതിനേക്കാൾ മോശമായിട്ടുള്ള ലോകത്തെയോ അവർ പ്രാപിക്കുന്നു. നമ്മളെല്ലാവരും ആശ്രമങ്ങളടക്കം സന്യാസിമാരടക്കം പലപ്പോഴും പലരും പറയാറുണ്ട്, സന്യാസിമാര് 3 നേരം ആഹാരം കഴിച്ച് 4 നേരം കാപ്പിയും ചായയും കുടിച്ച് കുടവയറും വെറുപ്പിച്ച് ആശ്രമങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുക, കാണുമ്പോൾ തോന്നും. കാരണം എന്താണ്? അവർ റോട്ടിലിറങ്ങി, അവരുടെ വ്യാപാരം അത് മറ്റൊന്നാണ്, മറ്റൊരു ലെവലാണ്. ഞാൻ പഠിച്ച ആശ്രമം അവിടെ ആർഷവിദ്യാ ഗുരുകുലത്തില് അവിടെയാണ് ഞാൻ പഠിച്ചത്. അവിടെ 2000-ൽ പരം സ്ഥലങ്ങളില് എയിം ഫോർ സേവ അങ്ങനെ നടത്തുന്നുണ്ട്, ഓൾ ഇന്ത്യ മൂവ്മെന്റ് ഫോർ സേവ. അതിന്റെ പ്രധാനപ്പെട്ട ആളിപ്പോ ഷീല ബാലാജി, TVS IMകാരന്റെ കൊച്ചുമോള്. ഇന്ത്യയിലുള്ള റിമോട്ട് സൈഡിൽ കിടക്കുന്ന ആളുകള്, പ്രത്യേകം ട്രൈബൽ അങ്ങനെയുള്ള ആളുകള്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികളെ വിളിച്ചു കൊണ്ടുവന്ന് 10 വർഷം, 6 വയസ്സ് 1ാം ക്ലാസ് ചേരാനിന്റെ പ്രായമാകുമ്പോൾ വിളിച്ചു കൊണ്ടുവന്ന് 10 വർഷം ആർഷവിദ്യ ഗുരുകുലം, ദാറ്റ് മീൻസ് എയിം ഫോർ സേവ, അവർക്ക് റോട്ടി കപ്പട മക്കാൻ, ആഹാരം വസ്ത്രം പാർപ്പിടം എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നു. 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും അവരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും, തുന്നൽ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും, ഇലക്ട്രീഷ്യന്റെ പണി പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും, അതും ആ കൂട്ടത്തിൽ നടക്കും. ചിലരെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഏതായാലും ലോകത്തിലേക്ക് കടന്നാൽ അവർ വ്യവഹരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാട്ടിൽ കിടന്ന ആൾക്കാരാണ്, അവരെ പുറത്തേക്ക് വിടുന്നു. അവർ പുറത്തു പോയിട്ട് അവരേതെങ്കിലും ജോലി ചെയ്ത്, പലപ്പോഴും ജോലി ഇവിടെ ഇതിന്റെ ഇടയിൽ അവർക്ക് നാട്ടിൽ തന്നെ ജോലി കിട്ടുകയും ചെയ്യും. പക്ഷേ അത് അൾട്ടിമേറ്റ് ആയിട്ട് കാണുന്നില്ല. അതിനുവേണ്ടിയുള്ള കണ്ടംപ്ലേഷനും കാര്യങ്ങളും പഠന പാഠങ്ങളിലും ഇതേ സന്യാസിമാര് മുഴുകുന്നുണ്ട്. ശ്രീരാമകൃഷ്ണ മിഷൻ, ചിന്മയാ മിഷൻ, അവരെല്ലാവരും വെറുതെ ഇരുന്ന് ഇങ്ങനെ ബള 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 എന്ന് പറഞ്ഞ ദേ ആർ നോട്ട് ബോംബാർഡ്സ്. എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ രീതിയിലുള്ള ചാരിറ്റബിൾ കാര്യങ്ങൾ ഇവർ നടത്തുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും നടത്തുന്നു. രവിശങ്കർ, മതാമൃതാനന്ദമയി, രാംദേവ് ബാബ, ഇത് നമുക്കറിയാവുന്ന ആളുകൾ. അല്ലാത്ത ആൾക്കാരും ഉത്തരേന്ത്യയിൽ എനിക്കൊക്കെ അറിയാം, വേണ്ടത്ര ആളുകളുണ്ട്. അവർ സമാഹരണം നടത്തുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പക്ഷെ അതിന് കൊട്ടി ഘോഷിക്കാറില്ല, അതുകൊണ്ട് ആരും അറിയില്ല. അപ്പൊ ആൾക്കാരെന്താ വിചാരിക്കുക, സന്യാസിമാർ ഇങ്ങനെ ഇരുന്ന് തിന്നുകയാണ്, ഇങ്ങനെ ഇരുന്ന് തിന്നുന്നു. എവിടെ നിന്നാണ് അവർക്ക് ഇങ്ങനെ തിന്നാനുള്ള സാധനങ്ങൾ കിട്ടുന്നത്? എവിടെ നിന്നാ അവർക്ക് ഇങ്ങനെ പൈസ കൊടുക്കുന്നത്? അപ്പൊ ഈ പൈസ കൊടുക്കുന്നവർ മണ്ടന്മാരല്ലേ ഇവർക്ക്?
അവർ ഇത്രയും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും നടത്താൻ വേണ്ടി ഇവർ വെറുതെ ഇരിക്കുകയല്ലേ. അപ്പൊ ആരാ ഈ പൈസ കൊടുക്കുന്നത്? ഭൂലോക മണ്ടന്മാര്. ഈ പറയുന്നവരാണോ ഈ പൈസ കൊടുക്കുന്നവരാണോ മണ്ടന്മാരെന്ന് നിങ്ങളെപ്പോലുള്ളവർ ആലോചിക്കുക. പക്ഷേ ഈ രീതിയിലുള്ള ഇഷ്ടം പൂർത്തം എന്നീ കർമ്മങ്ങൾ, ഇഷ്ടം എന്ന് പറഞ്ഞാൽ അഗ്നിഹോത്രാദി യജ്ഞങ്ങൾ, പൂർത്തം എന്ന് പറഞ്ഞാൽ സ്മൃതിയിൽ വിധിച്ചിട്ടുള്ള ജനസേവാപരമായിട്ടുള്ള കർമ്മങ്ങൾ, ഈ രണ്ട് കർമ്മത്തെയും അൾട്ടിമേറ്റായിട്ട് അതാണ് ഏറ്റവും വലുത് എന്ന് സന്യസ്തർ വിചാരിക്കുന്നില്ല. ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതാണ് അൾട്ടിമേറ്റ് എന്നവർ കരുതുന്നില്ല. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.